ഹായ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ പാസ് വൺ ഓഫ് എ ടു പാസ് അസംബ്ലറിൻ്റെ അൽഗോരിതമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ബിഗിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ആദ്യം യു ഹാവ് ടു റീഡ് ദ ഫസ്റ്റ് ലൈൻ. ആദ്യത്തെ ലൈൻ റീഡ് ചെയ്യുക. എന്നിട്ട് നമുക്കറിയാം ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ലേബിളുണ്ട്. ലേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പ് കോഡാണ്, പിന്നെ അത് കഴിയുമ്പോൾ ഓപ്പറാൻഡാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്പ് കോഡ് നമ്മൾ സ്റ്റാർട്ടായിട്ടാണ് നമ്മളെപ്പോഴും വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കും നമ്മുടെ, നമുക്കറിയാം ലേബലും ഓപ്പ് കോഡും ഓപ്പറാൻഡുമാണ് നമ്മുടെ പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടാണോ എന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന ഓപ്പ് കോഡ് സ്റ്റാർട്ടാണോ എന്ന് നോക്കുക. ഓപ്പ് കോഡ് സ്റ്റാർട്ടാണോ എന്ന് നോക്കുക. ഓപ്പ് കോഡ് സ്റ്റാർട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പ് കോഡ് സ്റ്റാർട്ടാണെങ്കിൽ നമ്മൾ ആ ഓപ്പറാൻഡിൻ്റെ അവിടെ വരുന്ന അഡ്രസ്സ്, നമുക്കറിയാം സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് 1000 എന്നായിരിക്കും. അപ്പോൾ നമുക്കറിയാം 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രോഗ്രാം എന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അഡ്രസ്സിനെ സേവ് ദി ഹാഷ് ഓപ്പറാൻഡ് എന്ന് പറയുന്ന, എന്താണോ ആ ഓപ്പറാൻഡിൻ്റെ അവിടെ വരുന്ന വാല്യൂ, ഓപ്പറാൻഡിൻ്റെ അവിടെ ഇപ്പോൾ 1000 ആണല്ലോ, അപ്പോൾ അതിന് ആ ഇമീഡിയറ്റ് വാല്യൂവിനെ നമ്മൾ, ഓപ്പറാൻഡിൻ്റെ അവിടെ എന്താണോ ഉള്ളത് ആ വാല്യൂവിനെ നമ്മൾ ഹാഷ് ഓപ്പറാൻഡ് എന്ന് കൊടുക്കുക. അതിനെ എന്തായിട്ട് സേവ് ചെയ്യുക? സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് സേവ് ചെയ്യുക. സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യുക. എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക? നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിനെ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, ആദ്യത്തെ ലൈൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ ലൈനിനെ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. റൈറ്റ് ദാറ്റ് ലൈൻ ടു ദി ഇൻ്റർമീഡിയറ്റ് ഫയൽ. ആ ലൈനിനെ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് എഴുതുക. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അടുത്ത ലൈനിനെ റീഡ് ചെയ്യുക. എന്നാലാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ലൈനിനെ നമ്മൾ റീഡ് ചെയ്യുക. ഇത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്തുള്ള പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഓപ്പ് കോഡ് സ്റ്റാർട്ട് ഇഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ ആണ് ചെയ്യേണ്ടത്. ഓപ്പ് കോഡ് സ്റ്റാർട്ട് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓപ്പറാൻഡ് അഡ്രസ്സൊന്ന് സേവ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൊക്കേഷൻ കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം. എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം? ലൊക്കേഷൻ കൗണ്ടറിനെ 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം. ഇനി വീണ്ടും നമ്മളൊരു ലൂപ്പ് തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ലൈൻ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ലൈൻസിനെ നമുക്ക് റീഡ് ചെയ്യണം. അതിന് നമ്മൾ ഒരു വൈൽ ലൂപ്പ് ഇടുവാണ്. വൈൽ ലൂപ്പിനകത്ത് നമ്മൾ പറയുവാണ് നമ്മുടെ ഓപ്പ് കോഡ് എൻഡ് ആകുന്നത് വരെ, വൈൽ ഓപ്പ് കോഡ് നോട്ട് ഈക്വൽ ടു എൻഡ് ആകുന്നത് വരെ നമ്മളിത് ചെയ്യണം. എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. ആദ്യം തന്നെ പറയുകയാണ്, കമൻറ്റ് ലൈൻ അല്ല. കമൻറ്റ് ലൈനെ നമ്മൾ കൺസിഡർ ചെയ്യണം. കമൻറ്റ് ലൈൻ അല്ല. ഇഫ് ദിസ് ഈസ് നോട്ട് എ കമൻറ്റ് ലൈൻ, കമൻറ്റ് ലൈൻ അല്ല എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഇത് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ, കമൻറ്റ് ലൈൻ അല്ല എങ്കിൽ നമ്മൾ നോക്കണം, നമ്മുടെ കയ്യിലുണ്ടല്ലോ ലേബൽ, ഓപ്പ് കോഡ്, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിമ്പല് എടുക്കുക. ഈ ഈ കോളത്തിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ നോക്കും? ഇഫ് ദെർ ഈസ് എ സിമ്പൽ, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ഇഫ് ദെർ ഈസ് എ സിമ്പൽ ഇൻ ദ ലേബൽ ഫീൽഡ്, ലേബൽ ഫീൽഡിൽ ഒരു സിമ്പൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ, ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സിമ്പൽ സിമ്പൽ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. സെർച്ച് ദി, എവിടെ നോക്കണം? സിമ്പൽ ടേബിൾ. സെർച്ച് ദ സിമ്പൽ ടേബിൾ ഫോർ ദാറ്റ് സിമ്പൽ, ഫോർ ദാറ്റ് സിമ്പൽ ഓർ എ ലേബൽ. അവിടെ എന്താണോ ഉള്ളത് അത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ കാണാമല്ലോ അവിടെ അത് ഉണ്ടായിരിക്കാം. ആ സിമ്പൽ ടേബിളിൽ ചിലപ്പോൾ ആ വാല്യൂ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അത് എററായിരിക്കും. കാരണം എന്താ? നമ്മൾ അതിനെ ഒന്നും ചെയ്യണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടുപിടിച്ചില്ല, അതായത് നമുക്ക് സിമ്പൽ ടേബിളിൽ ആ വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പൽ ടേബിളിലേക്ക് ഈ വാല്യൂവിനെ ഇടണം. ഈ വാല്യൂവിനെ ചുമ്മാ കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം സിമ്പൽ ടേബിളിൽ ഒരു സിമ്പലും അതിൻ്റെ അഡ്രസ്സും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുന്ന എന്താണ്? ആ ലേബലും അതിൻ്റെ
സിമ്പിൾ ലേബൽ ഓർ സിമ്പിൾ ഓർ ലേബൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലേബലും അതിൻ്റെ ലൊക്കേഷൻ കൗണ്ടറിൽ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ വാല്യൂവിനെയും കൂടെ നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. കാരണം എന്താ, സിമ്പിൾ ടേബിളിൽ നമ്മൾ ആ വാല്യൂവിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ സിമ്പിൾ ടേബിളിലേക്ക് അതിടുക. എന്നിട്ട് നമ്മളിനി അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ഓപ്പ് ടാബിനെ സെർച്ച് ചെയ്യുക. കാരണം ഇപ്പം ഓപ്പ് കോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ഐ മീൻ ദ ലേബല് നമ്മളിവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ഓപ്പ് കോഡിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണ് നമ്മുടെ ഓപ്പ് ടാബിൽ സെർച്ച് ചെയ്യുക. ഓപ്പ് ടാബ് ഫോർ ഓപ്പ് കോഡ് ഉണ്ടോ എന്ന് നോക്കുക. ഓപ്പ് ടാബിൽ നമ്മൾ ആ ലൈനിലുള്ള ഓപ്പ് കോഡ് നമ്മുടെ ഓപ്പ് ടാബിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത അഡ്രസ്സബിൾ ലൊക്കേഷൻ കിട്ടണം. അപ്പോൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഓപ്പ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ LDA STA അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണല്ലോ ഓപ്പ് കോഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് ഫൗണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 3 add 3 ടു ദി ലൊക്കേഷൻ കൗണ്ടറിലേക്ക് അത് 3 ആഡ് ചെയ്യുക. അതല്ല നമ്മൾ കണ്ടുപിടിച്ചത്, ഒരു ഓപ്പ് കോഡ് നമ്മൾക്ക് കിട്ടിയ ഓപ്പ് കോഡ് വേർഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് 3 ടു ദി ലൊക്കേഷൻ കൗണ്ടർ. അതല്ല നമ്മൾ കണ്ടുപിടിച്ചത്, ഒരു റിസർവേർഡ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഓപ്പ് കോഡ് ഒരു റിസർവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറാൻഡിൻ്റെ അവിടെ എന്താണോ ഉള്ളത് അതിനെ, ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്താണോ ഓപ്പറാൻഡിൻ്റെ അവിടെ ഇരിക്കുന്ന വാല്യൂ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എങ്ങോട്ടേക്ക് കൊടുക്കുക, ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്യുക. ഇനി ഓപ്പ് കോഡ് വേർഡും റിസർവ് വേർഡും ആയി. ഇനി റിസർവ് ബൈറ്റും ബൈറ്റും നമുക്ക് ചെയ്യണം. അതല്ല ഓപ്പ് കോഡ് ബൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പ് കോഡ് ബൈറ്റ് ആണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കുക, കോൺസ്റ്റൻറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി കോൺസ്റ്റൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലെങ്ത്തിനെ ആഡ് ദാറ്റ് ലെങ്ത് ടു ദി ലൊക്കേഷൻ കൗണ്ടർ, അതിന് ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യുക. അതല്ല ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, else if ഓപ്പ് കോഡ് ഈസ് ഈക്വൾ ടു റിസർവ് ബൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസർവ് ബൈറ്റ് ആണെങ്കിൽ ആ വാല്യൂ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണ്ട, ഓപ്പറാൻഡിൻ്റെ എന്താണോ വാല്യൂ അതിനെ ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനിനെ ഇവിടെ കമൻറ്റ് ലൈൻ അല്ലല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് ലൈൻ അല്ലാത്ത എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മളൊരു വൈൽ ഓപ്പ് കോഡ് കഴിഞ്ഞല്ലോ, ഇത് നമ്മൾ വൈലല്ല, ഇഫ് ദിസ് ഇസ് നോട്ട് എ കമൻറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ, അത് ഇവിടെ ഇതിൻ്റെ എൻഡാണ്, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ പറയുവാണ് ആ ലൈൻ, ഇപ്പോൾ ഒരു ലൈനാണല്ലോ പ്രോസസ്സ് ചെയ്തത്, ആ ലൈൻ നമ്മൾ എങ്ങോട്ടേക്ക് എഴുതണം, റൈറ്റ് ദാറ്റ് ലൈൻ ടു ദ ഇൻ്റർമീഡിയറ്റ് ഫയൽ. ആ ലൈനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ലൈനിനെ റീഡ് ചെയ്യുക, റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ. എന്നിട്ട് നമ്മൾ വൈല് എൻഡ് ചെയ്യുക, എൻഡ് ഓഫ് വൈൽ. ഒരു ലൈൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലാസ്റ്റ് ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനെയും കൂടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ലെങ്ത് കണ്ടുപിടിക്കണം, ഫൈൻഡ് പ്രോഗ്രാം ലെങ്ത്. എന്താണ് പ്രോഗ്രാം ലെങ്ത്? ഫൈൻഡ് പ്രോഗ്രാം ലെങ്ത് ആസ്
എന്താണ് ലൊക്കേഷൻ കൗണ്ടർ മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കൗണ്ടറിൽ ഇപ്പോൾ എന്താണോ വാല്യൂ ഇരിക്കുന്നത് അത് മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഗ്രാമിൻ്റെ ലെങ്ത് കിട്ടും. ദെൻ വി ക്യാൻ സ്റ്റോപ്പ്. ഓക്കെ, താങ്ക് യു.